ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കാം. ബ്രെഡ് ബജ്ജിയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 കപ്പ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ സവോള ഞാൻ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇതും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മിക്സ് തയ്യാറാക്കി പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണിത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ ബജ്ജി ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വേണ്ടാന്നുള്ളവർക്കിത് സ്കിപ്പ് ചെയ്യാം. ഇനി ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം നിങ്ങൾ ഒഴിക്കരുത്. നമ്മുടെ മിക്സ് ലൂസായി പോവുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ 1¼ കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തപ്പോഴേക്കും എനിക്ക് കറക്റ്റ് ദയ്യൊരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് ബ്രെഡാണ്. ഇതുപോലെ കുറച്ച് ബ്രെഡ് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഈ ഒരു 1 കപ്പ് കടലപ്പൊടിയിൽ ഏകദേശം 5 ബ്രെഡ് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5 ബ്രെഡ് എന്ന് പറയുമ്പോൾ 10 പീസ്. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് നമ്മുടെ മിക്സിലോട്ട് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ പുറത്തോട്ട് സ്പൂണ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിൽ തന്നെ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മുടെ ബ്രെഡ് അല്ലേ ഉള്ളില്, അപ്പോൾ ബ്രെഡൊന്നും ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പുറം ഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്കിത് നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഇതാ നന്നായി തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബ്രെഡ് ഒരിക്കലും മിക്സിൽ കുറേ നേരം സോക്ക് ചെയ്ത് വെക്കരുത്. എന്നാലും നമ്മുടെ ബ്രെഡ് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ ബ്രെഡ് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചായ തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.